ഹലോ ഫ്രണ്ട്സ്, ഹോം സ്റ്റൈൽ കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനൊരു സിമ്പിളായിട്ടുള്ള ഒരു സ്മൂത്തി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, കൂടാതെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ബനാന പീനട്ട് ബട്ടർ സ്മൂത്തിയാണ് കേട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഞാൻ ദാ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതുപോലെ ഒരു ബ്ലെൻഡർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളത് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് ഞാനിപ്പോൾ ദാ ഇവിടെ ഒരു പഴം എടുത്ത് വെച്ചിട്ടുള്ളത് ചേർക്കുന്നുണ്ട്. ഒരു റോബസ്റ്റ പഴമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്, നല്ല പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് പീനട്ട് ബട്ടറും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാലും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചെടുത്ത പാലാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേനും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു പിഞ്ച് അളവിൽ സിനമൺ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതില്ലാന്നുണ്ടെങ്കിൽ ഒരു 2-3 ഡ്രോപ്പ് വാനില എസൻസ് ആയാലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് നല്ല പോലെ അടിച്ചെടുക്കാം. അതിപ്പോൾ ഞാൻ നല്ലതുപോലെ തന്നെ നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പതുക്കെ ഒന്നൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പം ഞാൻ ദാ ഇതുപോലൊരു ജാറിൽ കുറച്ച് ചോക്ലേറ്റ് സിറപ്പും കൂടെ ഒഴിച്ച് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമുക്ക് അടിച്ചു വെച്ചിട്ടുള്ള സ്മൂത്തി ഒഴിച്ച് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ് കേട്ടോ ഇത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റുന്ന സ്മൂത്തിയാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ബനാന പീനട്ട് ബട്ടർ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കൂടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസ് അറിയിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.